വളാഞ്ചേരിയുടെ മുഞ്ച് കാഞ്ചി സിൽക്സ്. കാഞ്ചി സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, കാറുമായി വീട്ടിലേക്ക് മടങ്ങൂ. റംസാൻ മുതൽ ഓണം വരെ നിങ്ങൾ നടത്തുന്ന ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കി എസ്പ്രസോ കാർ. സെക്കൻഡ് പ്രൈസ് റെഫ്രിജറേറ്റർ, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ, ഫോർത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിൻ, ഫിഫ്ത് പ്രൈസ് 10 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ. ആഘോഷിക്കൂ ഈ ഫെസ്റ്റിവൽ സീസൺ കാഞ്ചി സിൽക്സിനൊപ്പം. കാഞ്ചി സിൽക്സ്, MP മാൾ, ബസ് സ്റ്റാൻഡ്, വളാഞ്ചേരി. ഉപയോഗശൂന്യമായ വസ്തുക്കളും കേടുവന്ന വസ്തുക്കളും വലിച്ചെറിയാനുള്ളതാണെന്നാണ് നമ്മുടെ പലരുടെയും ധാരണ. എന്നാൽ ഇത്തരം വസ്തുക്കൾ കൊണ്ട് വീടിനെ മനോഹരമാക്കാമെന്നും അവ കൊണ്ട് ഒരു പുരാവസ്തു ശേഖരം തന്നെ തയ്യാറാക്കാമെന്നും തെളിയിച്ചിരിക്കുകയാണ് വീട്ടമ്മയായ വളാഞ്ചേരി തിണ്ടലം സ്വദേശി കൊന്നക്കാട്ടിൽ മുസ്തഫയുടെ ഭാര്യ സുലൈഖ എന്ന 54 വയസ്സുകാരി. ഗ്രാമഫോൺ, പഴയ ക്യാമറ, വാച്ചുകൾ, അരഞ്ഞാണം, കോളാമ്പി, നാണയങ്ങൾ, മൺപാത്രങ്ങൾ, മരപ്പെട്ടികൾ, കിണ്ടി, നാരായം, പറ, പഴയ റേഡിയോ തുടങ്ങി മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ തുടങ്ങി നിരവധി പഴയതും പുതിയതുമായ വസ്തുക്കളാണ് സുലേഖയുടെ വിപുലമായ ശേഖരത്തിലുള്ളത്. ഇതിൽ പലതും പലരും ഉപയോഗിച്ച് പൊടി പിടിച്ചു കിടന്നതോ വലിച്ചെറിഞ്ഞതോ ആയിരുന്നു എന്നതാണ് കൗതുകം. പലരും വലിച്ചെറിയുന്ന വസ്തുക്കൾ സുലേഖയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അലങ്കാരമായി മാറി എന്നതാണ് വസ്തുത. എല്ലാ വസ്തുക്കളിലും ഒരു സൗന്ദര്യമുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞാൽ മതിയെന്നും ചില പാഴ്വസ്തുക്കൾ നമ്മൾ ചില സൂത്രങ്ങൾ ഉപയോഗിച്ചാൽ അപൂർവ വസ്തുക്കളായി മാറുമെന്നും സുലേഖ പറയുന്നു. ഒരർത്ഥത്തിൽ പാഴ്വസ്തുക്കൾ സുലേഖയുടെ കരസ്പർശമേൽക്കുമ്പോൾ മനോഹരമായ വിലപിടിപ്പുള്ള വസ്തുക്കളായി മാറുന്നു. നന്നേ ചെറുപ്പത്തിലുണ്ട് സുലേഖയ്ക്ക് ഇത്തരം ഇഷ്ടങ്ങൾ. ചിത്രം വരെയും പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയുമൊക്കെ ചെയ്യുമെങ്കിലും അന്നൊക്കെ അത് നേരം പോക്കു മാത്രമായിരുന്നു ഇവർക്ക്. എങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിൻ്റെയും എല്ലാം പ്രോത്സാഹനമുണ്ടായിരുന്നുവെന്ന് സുലൈഖ പറയുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ സാധനങ്ങൾ പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് ചെറിയ സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇതേപോലെ എന്തായും എന്തുകൊണ്ടത് ശരിയാക്കാൻ പറ്റും എന്നുള്ള ഒരു ഒറിജിനൽ രൂപത്തിലാക്കാൻ പറ്റും എന്നുള്ളതിനെ ഞാൻ തേടി പിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സാധനം നന്നാക്കി എടുക്കല്. അങ്ങനെ ചെയ്തതാണ് ഇവിടെ ഇപ്പോൾ ഈ കപ്പൽ, അതേപോലെ ഈ പെട്ടിയൊക്കെ അതേപോലെ പൊളിഞ്ഞ് കിടക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ മൂടി ശരിയാക്കി വൃത്തിയാക്കി എടുത്തതാണ് ഈ പെട്ടി. പിന്നെ ഇപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തത് ഞാൻ ആ തെങ്ങിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് ആ തെങ്ങിൻ്റെ കഷ്ണം. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടൈപ്പ് റെക്കോർഡ്, റേഡിയോ അടങ്ങിയ ഒരു സാധനമാണ്. പിന്നെ ചെമ്പ്, ഉരല്, ഇതൊക്കെ ഒരുപാട് പഴക്കങ്ങളുള്ള സാധനങ്ങളാണ്. ഇവിടെ നമ്മളവിടെയെങ്കിലും ഇപ്പോൾ ഒരു വീടുകൾ പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഞാൻ കാര്യമായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പുറത്ത് കൂടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കും. ചില ആൾക്കാർ ഇപ്പോൾ അതേപോലെ എല്ലാ സാധനങ്ങളും അങ്ങനെ ആരും അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ കെട്ടിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ പോകും. ഞാനെന്ത് ചെയ്യും, നിങ്ങൾക്കത് വേണമെന്ന് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്തു വന്നിട്ട് കളക്ട് ചെയ്യും. അതേപോലെയാണ് ആ ചെയർ, അന്ന് ബഷീറിൻ്റെ കഥകളിലൊരു ഇതുണ്ടായിരുന്നല്ലോ ചെയർ. അപ്പോൾ അതേപോലെ ഇതൊരു വിറക് വരിയിലിട്ട് കത്തിക്കട്ടതിരുന്നു. അപ്പോൾ എടുത്തു വന്നിട്ട് അതിൻ്റെ തുണിയൊക്കെ അടുപ്പിച്ചിട്ട് ആ ചെയർ പറ ഇത് 100 ചില്ലറ വർഷം പഴക്കമുണ്ട് ഈ പറക്ക്. ഇത് നമ്മൾ വെറുതെ ആദ്യം ഒന്ന് പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ പെയിൻ്റ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക, ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മരക്കമ്പ് മാതിരി നമ്മൾ ഡിസൈൻ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. വരഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ പെയിൻ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മേലൊരക്കണ മഫ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ ഇതിൽ മുക്കുക, ഇട്ട് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചെയ്തൊക്കെ ഉണ്ട്, ഇങ്ങനെ ഫോട്ടോയിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്താണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുത്ത് ഇത് ഞാൻ വെറുതെ അങ്ങനെ ഒരു ബ്രഷും കൊണ്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. വെറുതെ ഇങ്ങനെ ഡിസൈൻ ആദ്യം ഇങ്ങനെ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിൽ കൊടുത്തെടുത്തിട്ട് ഗമ്മ് വെച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഇതിന് ശേഷം ലൈനർ വെച്ച് ഇതേപോലെ ഇല ഷേപ്പിൽ വരഞ്ഞിട്ട് അതിനകത്ത് ഗ്ലാസ് പെയിൻറ്റിങ് ആണിത്, ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാം. പിന്നെ ഇനി ഇതിനടിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് പേപ്പർ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇതിനകത്ത് ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് അതിനടിയിൽ വെച്ച വേറെ ഡിസൈനായി അങ്ങനെയാക്കി വെക്കാം. അതിപ്പോൾ തൽക്കാലം ഒന്നുണ്ടാക്കി നോളൂ. ആ മക്കളും എല്ലാവരും സപ്പോർട്ടിങ് ആണ്, കാക്കി എന്ന ഭർത്താവ് എല്ലാത്തിനും സപ്പോർട്ടിങ്. ഒരു പിന്നെ എന്ത് എവിടെ ഉണ്ടെങ്കിലും എന്നോട് പറയുന്ന നടത്തുന്ന സാധനം എന്താണെന്ന് അറിയാം. ഇന്നലെ പോയിട്ട് വാങ്ങിയതാണ് ഞാൻ ആ തോക്ക്, അവരടുത്ത വീട്ടിലുണ്ടായിരുന്നു ആ തോക്ക്.
അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ വീട്ടിൽ കുഞ്ഞു ഇതൊക്കെ അതേപോലെ ഇന്നലെ സംഘടിപ്പിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുല്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഫാമിലി ഭർത്താവ്, പിന്നെ രണ്ട് മക്കൾ, ഒരാണൊരു പെണ്ണും. പെൺകുട്ടി മൂത്തത് പെൺകുട്ടിയാണ്, അവൾ ബി എസ് സി നഴ്സിംഗാണ്. അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട്. പിന്നെ മോന് എഞ്ചിനീയറിംഗ് ആണ്, അവന് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് വിവാഹിതയായപ്പോൾ ഭർത്താവും പ്രോത്സാഹനം നൽകി. ആദ്യമൊക്കെ ഭർത്താവ് എതിർത്തെങ്കിലും പിന്നീട് പൂർണ്ണ പിന്തുണ നൽകി. ഭർത്താവ് മുസ്തഫ വിദേശത്ത് ജോലിക്ക് പോയാൽ തനിച്ചാകുന്ന സുലേഖയ്ക്ക് തൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ആശ്വാസം നൽകിയതായി ഇവർ പറയുന്നു. മനോഹരമായി വരച്ച ചിത്രങ്ങളും ഗ്ലാസ് പെയിൻറ്റിങ്ങുകളും ഉൾപ്പെടെ കരകൗശല പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ വീട്ടമ്മ. സുലേഖയുടെ കരവിരുതിൽ തെളിഞ്ഞ നിരവധി ചിത്രങ്ങളും ഗ്ലാസ് പെയിൻറ്റിങ്ങുകളും ഈ പുരാവസ്തു ശേഖരത്തിന് മാറ്റുകൂട്ടുകയാണ്. ആദ്യമൊക്കെ വീട്ടിലായിരുന്നു ഇവയെല്ലാം ശേഖരിച്ചു വച്ചിരുന്നത്. പിന്നീട് പുറത്ത് ഇവ ശേഖരിക്കാൻ മാത്രം ഒരു വലിയ ഷെഡ് തയ്യാറാക്കി നൽകിയിരിക്കുകയാണ് ഭർത്താവ് മുസ്തഫ. ഈ ഷെഡിൽ ഇവയെല്ലാം മനോഹരമാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മകൾ ഷബ്നവും വിദേശത്തുള്ള മകൻ ഷഹബാസും മകന്റെ ഭാര്യ സുമയ്യ ബീഗവും പേരക്കുട്ടികളായ ഷിദ ഫഹ്മിൻ, ആദം ബിൻ സവാദ്, സഹ്റ ഫാത്തിമ, ഫാത്തിമ തഹ്ലിയ, അനിയൻ ഷംസുദ്ദീൻ മാസ്റ്റർ, മകൾ നിഹ ഫാത്തിമ, കൂട്ടുകാരി ആയിഷ, പേരക്കുട്ടി നിഹാൽ, അയൽവാസിയും അധ്യാപികയുമായിരുന്ന നാണി ടീച്ചർ എന്നിവരും സുലേഖയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെയുണ്ട്. എനിക്ക് ഈ കുട്ടിയുടെ പേരിൽ ഭയങ്കര അഭിമാനമാണ്. എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആദ്യം മുതൽക്കേ ഞങ്ങൾക്ക് ഈ കുട്ടിയെ കഴിവിനെ പറ്റി അറിയാം. പിന്നെ പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് നല്ല പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടണമെന്നും ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ ഒറ്റയ്ക്ക് ഇതെല്ലാം സംഘടിപ്പിച്ച് ശരിയാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതൊരു വലിയ കഴിവായിട്ട് ഞാൻ കണക്കാക്കുക. പിന്നെ എൻ്റെ ഞങ്ങൾ തമ്മിൽ ഒരു 35 കൊല്ലത്തെ പരിചയമാണ് ഉള്ളത്. എൻ്റെ സ്റ്റുഡൻ്റാണ്, ഇവിടെ കല്യാണം കഴിച്ചു വിടുന്ന കുട്ടിയാണ്. മുസ്തഫ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഷംസ് എൻ്റെ സ്റ്റുഡൻ്റാണ്. സ്കൂളിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയെ കിട്ടിയതിന് എത്ര നന്നായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ സംഘടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവ് തന്നെയല്ലേ. നമ്മൾ എന്ത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ തൊയിരിക്കേണ്ടി അറിയും. ഇതിപ്പോൾ പഴയ വസ്തുക്കൾ മുഴുവനും എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കഴിവുള്ള കഴിവിൻ്റെ അംഗീകാരം തന്നെയുണ്ട്. ബന്ധുവീടുകളിലും മറ്റും പോകുമ്പോൾ മുറ്റത്തും തൊടിയിലും ഉപേക്ഷിച്ച വസ്തുക്കൾ കാണുമ്പോൾ മടി കൂടാതെ അത് ചോദിച്ചു വാങ്ങും. അങ്ങനെ വാങ്ങിയതാണ് ഈ ശേഖരത്തിലെ വിലപിടിപ്പുള്ള പലതും. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ച അമൂല്യ വസ്തു സുലേഖയുടെ കണ്ണിൽപ്പെടും. പിന്നീട് അത് കൂടെ കൂട്ടാനും മടിക്കില്ല. സുലേഖയുടെ ഈ പുരാവസ്തു ശേഖരം പ്രദേശത്തെ പല സ്കൂളുകളിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട്. ഇവയെല്ലാം പലപ്പോഴും കുട്ടികൾക്ക് അപൂർവ വസ്തുക്കളാണ്. സുലേഖയുടെ ഈ പുരാവസ്തു പ്രേമം കണ്ട് അയൽവാസികളും ബന്ധുക്കളും ഇത്തരം വസ്തുക്കൾ എത്തിച്ചു നൽകാറുമുണ്ട്. അയൽവാസിയും അധ്യാപികയുമായ നാണി ടീച്ചർ പറയുന്നു, സുലേഖയെപ്പോലെയുള്ള ഒരു കലാകാരി തങ്ങളുടെ നാടിന് അഭിമാനമാണെന്നും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മുതലേ തങ്ങൾ നല്ല കൂട്ടാണെന്നും എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തങ്ങൾ നൽകാറുണ്ടെന്നും ടീച്ചർ പറയുന്നു. 200 വർഷം പഴക്കമുള്ള ഖുറാനും മുളകൊണ്ട് തയ്യാറാക്കിയ ഗ്ലാസും മറ്റ് ഉപകരണങ്ങളുമുണ്ട് ഇവരുടെ ശേഖരത്തിൽ. വനിതകളുടെ വാട്സപ്പ് കൂട്ടായ്മ വഴി തനിച്ച് കാശ്മീരിൽ പോയിട്ടുമുണ്ട് സുലേഖ. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ ഇവർ പ്രദേശത്തെ സ്ത്രീകൾ മരണപ്പെട്ടാൽ മയ്യത്ത് പരിപാലനത്തിന് മുൻപന്തിയിലുണ്ടാകാറുണ്ട്. വെറും കൗതുകത്തിനപ്പുറം ഒരു കാലത്തിൻ്റെ കഥ കൂടി അടയാളപ്പെടുത്തുകയാണ് സുലേഖയുടെ ഈ ശേഖരങ്ങൾ. പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്ത നിരവധി വസ്തുക്കൾ ഈ ശേഖരത്തിലുണ്ട്. പുതുതലമുറയ്ക്ക് കാലത്തിൻ്റെ കഥ പറയുന്ന ഈ ശേഖരങ്ങൾ നാടിന് ഒരു മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ തെല്ലും തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ഡി ഫോർ ലൈവ്, വളാഞ്ചേരി. വളാഞ്ചേരിയുടെ മൊഞ്ച് കാഞ്ചി സിൽക്സ്. കാഞ്ചി സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, കാറുമായി വീട്ടിലേക്ക് മടങ്ങൂ. റംസാൻ മുതൽ ഓണം വരെ നിങ്ങൾ നടത്തുന്ന ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കി എസ്പ്രസോ കാർ. സെക്കൻഡ് പ്രൈസ് റെഫ്രിജറേറ്റർ. തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ഫോർത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിൻ.
ഫിഫ്ത് പ്രൈസ്, 10 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ. ആഘോഷിക്കൂ ഈ ഫെസ്റ്റിവൽ സീസൺ കാഞ്ചി സിൽക്സിനൊപ്പം. കാഞ്ചി സിൽക്സ്, MP Mall, Bus Stand, വളാഞ്ചേരി.